ഹലോ, നമസ്കാരം. അതെ, കുബോൾട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ എഗ് റോൾ മെഷീന്, എഗ് കുൽഫിയുടെ മെഷീന് അൺബോക്സിങ്, അതിനെങ്ങനെ വർക്കിംഗ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഒരു ചെറിയൊരു വീഡിയോയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു അൺബോക്സിൻ്റെ പാർട്ടിലേക്ക് പോവാം. നമുക്ക് എങ്ങനെ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ ഇതിൽ സാധനങ്ങളുണ്ട്, ഇതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ. ആ, ഇതിപ്പം പെൻ ഹോൾസിൻ്റെ ഗ്യാസിൻ്റെ ഒരു എഗ് റോൾ മെഷീനാണ്. അതിൻ്റെ കൂടെ കുറച്ച് അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത് നോക്കാം. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ മെഷീനിൽ നമുക്കൊന്ന് ഓക്കെ. അപ്പം നമ്മളിതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് നോക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ട്, പിന്നെ അതൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാനുള്ള സംഭവം, പിന്നെ ഓയിൽ ഒഴിക്കാനുള്ളത്, പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ കുറച്ച് സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ബാക്കിയുള്ള സ്റ്റിക്ക് നമ്മൾ വാങ്ങണം. ഇത് ടെൻ ഹോളിൻ്റെ ഒരു ഗ്യാസിൻ്റെ എഗ് കുൽഫി മെഷീനാണ്. അതൊക്കെ ഫുള്ളി സ്റ്റീലായിട്ടുള്ളൊരു മെഷീനാണ്. സ്റ്റീലും വിത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുള്ളൊരു മെഷീനാണ്. ഇത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഗ്യാസ് കണക്ട് ചെയ്യാം, അതിലെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള നമുക്കൊന്ന് നോക്കാം. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഗ്യാസ് കണക്ഷൻ എന്ന് നോക്കാൻ കഴിഞ്ഞാൽ, ഒരു പൈപ്പ് വരുന്നുണ്ട്, ഗ്യാസ് കണക്ട് ചെയ്യാനുള്ളൊരു പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പ് നമുക്ക് ലോ പ്രഷർ ഗ്യാസ് വഴി, അതായത് നമ്മളെ വീട്ടിലൊക്കെ കൊടുക്കുന്ന സിലിണ്ടറിൻ്റെ ഗ്യാസ് വഴി, അതായത് ലോ പ്രഷർ ഗ്യാസ് വഴി നമുക്ക് ആ പൈപ്പിൽ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഗ്യാസ് ഓണാക്കി, പിന്നെ ഇവിടെ ഒരു ഇഗ്നീഷൻ്റെ സ്വിച്ച്, നമ്മളെ ഓൺ ഓഫിൻ്റെ ഇഗ്നീഷൻ്റെ സ്വിച്ച്. ഇതിൽ നമ്മൾ ലൈറ്റർ കൊണ്ട് കത്തിക്കൊന്നും വേണ്ട, ഇതിൽ തന്നെ ഇഗ്നീഷൻ ഉള്ള ഒരു മോഡലാണ്. ഇതിലൊരു ഓഫ്, ഓണ്, ഇഗ്നീഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക, സ്റ്റാർട്ടാക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഈ നോബ് പിടിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ താഴോട്ട് തിരിക്കുമ്പോൾ ഒരു ടിക്ക് എന്ന സൗണ്ട് കേൾക്കും. അതായത് നമ്മൾ ഇഗ്നീഷും കത്തുന്നുണ്ട്. ഇപ്പോൾ ആ ഗ്യാസ് വർക്ക് ആയിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കത്തുന്നുണ്ട്. അപ്പോൾ കത്തി ഇനി ചൂടായി വരണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അകത്ത് നോക്കി കാണാൻ കഴിയും ഗ്യാസിൻ്റെ ബർണർ കത്തുന്നുണ്ട്. ഗ്യാസിൻ്റെ ബർണർ കത്തി ഒരു റെഡ് കളറായി നിൽക്കുന്നുണ്ട്. നമുക്ക് എഗ് കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 110 to 140 ഡിഗ്രി ടെമ്പറേച്ചറാണ് അതിൻ്റെ ഒരു ഗ്യാപ്പിലാണ് വേണ്ടത്. ഏകദേശം ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ ആകുമ്പോഴാണ് അത് കറക്റ്റായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമുള്ള കുറച്ച് ഓയിൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിലൊന്ന് എഗ് കുൽഫി ഉണ്ടാക്കി നോക്കാം, എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. പ്ലെയിൻ മുട്ടയാണ് പൊട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് മേലെ പെപ്പറും സാൾട്ടൊക്കെ നമുക്ക് അത് പൊന്തി വന്നതിന് ശേഷം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മുട്ട നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിക്കണേ, എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റിക്ക് വേണം. മുട്ട പൊട്ടിച്ചിട്ട് അത് കുക്കാണ് ടൈം എടുക്കും, ഒരു 2-3 മിനിറ്റ് ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ഇത് നമ്മൾ രണ്ടിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന്. നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തുള്ള ഹോളേക്കാരൻ കുറച്ചുകൂടി പെട്ടെന്ന് ഹീറ്റ് ആവുക, സൈഡിലേക്കുള്ള കുറച്ച് ഹീറ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ വരുന്നുണ്ട്, നമുക്ക് എങ്ങനെ പൊന്തി വരുന്നത് നോക്കാം. ഇതിലൊരു ട്യൂബിൽ നമുക്ക് ഒരു എഗ്ഗും രണ്ട് എഗ്ഗും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു എഗ്ഗാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരൊറ്റ എഗ്ഗ് ഉള്ളതാണത്, അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ വിട്ടിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒരു 1-2 മുട്ടയും കൂടെ ഒക്കെ നമുക്ക് ഇട്ട് നോക്കാം. ഈ മെഷീന് നമുക്ക് രണ്ട് വേരിയൻസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കലും ഗ്യാസും വരുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്, 2 hole, 3 hole, 4 hole, 6 hole, 10 hole, അങ്ങനെ ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. ഇത്തവണ ഒഴിക്കുന്ന എഗ്ഗിൽ ഞാൻ കുറച്ച് പെപ്പറും സാൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പെപ്പറും സാൾട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ എഗ് റോൾ ശരിക്ക് വരുന്നുണ്ടോയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണത് വരുന്നത് നോക്കാം. ഓക്കെ, അത് പതുക്കേനെ പൊന്തി വരുന്നുണ്ട്, നമുക്ക് നോക്കിയാലും മനസ്സിലാവും. അത് പതുക്കേനെ പൊന്തി വരുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഹോള് റെഡി ആയിട്ട് വരും. ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതേ ഒരു ടെമ്പറേച്ചറിൽ ക്രീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ സൂപ്പറായിട്ട് പൊന്തി വരുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന് മറ്റേ ഹോളും. ഇപ്പോൾ രണ്ട് ഹോളിൽ നമ്മളിപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തോളും അത് അപ്പുറത്തോളും അതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പൊന്തി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും വളരെ സിമ്പിളായിട്ട്, ഇതിനാരും കുത്തേണ്ടതോ തോണ്ടേണ്ടോ ഒരു ആവശ്യമില്ല. പൊന്തി പുറത്തേക്കാണ് ചാടുന്നുണ്ട്, അങ്ങനെ പൊന്തി പുറത്തേക്കാണ് വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കുറച്ച് എഗ് കുൽഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായാണ്, വളരെ സുഖമായിട്ട് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് എഗ് കുൽഫിൻ്റെ റോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായതായിരിക്കുന്നു.
അപ്പോൾ ഇതിന് എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജ് ബന്ധപ്പെടാം.